നമസ്കാരം, റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ നടന്ന രണ്ടാം പാദ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ വിജയം നേടാൻ വമ്പന്മാരായ റയൽ മാഡ്രിഡിന് കഴിഞ്ഞിട്ടുണ്ട്. മാഞ്ചസ്റ്റർ സിറ്റിയെയാണ് അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. നിശ്ചിത സമയത്തും അധിക സമയത്തും മത്സരം 1-1 എന്ന നിലയിൽ, ആ ഒരു സമനിലയിൽ കലാശിക്കുകയായിരുന്നു. തുടർന്ന് പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് കാര്യങ്ങൾ നീങ്ങി. റയൽ മാഡ്രിഡ് മാഞ്ചസ്റ്റർ സിറ്റിയെ പെനാൽറ്റി ഷൂട്ടൌട്ടിലാണ് പരാജയപ്പെടുത്തിയിട്ടുള്ളത്. സിറ്റിയുടെ സൂപ്പർ താരങ്ങളായ കൊവാസിച്ച്, അതുപോലെ തന്നെ ബെർണാർഡോ സിൽവ എന്നിവർ പെനാൽറ്റി പാഴാക്കുകയായിരുന്നു. അതേസമയം റയൽ മാഡ്രിഡ് സൂപ്പർ താരമായ ലൂക്ക മോഡ്രിച്ചും മത്സരത്തിൽ പെനാൽറ്റി പാഴാക്കിയിട്ടുണ്ട്. മാഞ്ചസ്റ്റർ സിറ്റിയുടെ തട്ടകമായ ഇത്തിഹാദിൽ വെച്ചുകൊണ്ടാണ് മാഞ്ചസ്റ്റർ സിറ്റിക്ക് ഈ ഒരു തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നത് എന്നത് ആഘാതം വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഈ ഒരു പുറത്താവൽ റയൽ മാഡ്രിഡിന്റെ ആരാധകരും അതുപോലെ തന്നെ സിറ്റിയുടെ മറ്റു എതിർ ആരാധകരും വലിയ ആഘോഷമാക്കിയിട്ടുണ്ട്. കാരണം കഴിഞ്ഞ തവണ മാഞ്ചസ്റ്റർ സിറ്റി ആയിരുന്നു റയൽ മാഡ്രിഡിനെ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ നിന്നും പുറത്താക്കിയത്. അതിന് പ്രതികാരം തീർക്കാൻ ഇത്തവണ കഴിഞ്ഞു എന്ന സന്തോഷത്തിലാണ് അവരിപ്പോൾ, റയൽ മാഡ്രിഡ് ആരാധകർ ഇപ്പോൾ ആഘോഷമാക്കുന്നത്. പ്രീമിയർ ലീഗിലെ മാഞ്ചസ്റ്റർ സിറ്റിയുടെ വൈരികളായ യുണൈറ്റഡ്, ലിവർപൂൾ, ചെൽസി ആരാധകർക്ക് സിറ്റിയുടെ പുറത്താവൽ ആഘോഷമാക്കിയിട്ടുണ്ട്. എക്സിൽ അഥവാ ട്വിറ്ററിലാണ് പ്രധാനമായും ട്രോളുകളൊക്കെ ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. സിറ്റിയുടെ രണ്ടാം ട്രിബിൾ എന്ന സ്വപ്നം പൊലിഞ്ഞു എന്നാണ് ഒരാൾ എഴുതിയിരിക്കുന്നത്. ഹാലണ്ട് വീണ്ടും അപ്രത്യക്ഷനായി, ഹാലണ്ടിനെ വീണ്ടും റൂഡിഗർ പോക്കറ്റിലാക്കി എന്നൊക്കെയുള്ള ട്വീറ്റുകളും ഇപ്പോൾ സജീവമാണ്. വലിയ മത്സരങ്ങൾ വന്നാൽ അപ്രത്യക്ഷനാകുന്ന ഒരു താരമാണ് ഹാലണ്ട് എന്ന വിശേഷണം, അല്ലെങ്കിൽ ആ ഒരു പരിഹാസം ഇതിനോടകം തന്നെ താരത്തിന് ലഭിച്ച് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ബെർണാർഡോ സിൽവയുടെ ആ ഒരു പെനാൽറ്റിക്കും വലിയ രൂപത്തിലുള്ള വിമർശനങ്ങളും പരിഹാസങ്ങളും ഒക്കെ ഏറ്റുവാങ്ങേണ്ടി വരുന്നുണ്ട്. അദ്ദേഹം സ്ട്രൈറ്റ് ആയിക്കൊണ്ടാണ് പെനാൽറ്റി എടുത്തത്. മുൻപും സ്ട്രൈറ്റ് ആയിക്കൊണ്ട് പെനാൽറ്റി എടുത്ത് വിജയിച്ച ഒരു താരമാണ് ബെർണാർഡോ സിൽവ. എന്നാൽ ഇത് കൃത്യമായി മനസ്സിലാക്കിയ ലുനിൻ സേവ് ചെയ്യാതെ, അല്ലെങ്കിൽ വശത്തേക്ക് സേവ് ചെയ്യാതെ നേരെ നിന്നുകൊണ്ട് അദ്ദേഹം ആ ഒരു പെനാൽറ്റി കൈപ്പിടിയിൽ ഒതുക്കുകയായിരുന്നു. ഇതോടെ ബെർണാർഡോ സിൽവക്ക് നിരാശനായി മടങ്ങേണ്ടി വന്നു എന്നുള്ളതാണ്. ഇതിനും ഒരുപാട് പരിഹാസങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ ചരിത്രത്തിലെ ഏറ്റവും മോശമായ പെനാൽറ്റി എന്നാണ് ബെർണാർഡോ സിൽവയുടെ ഈ ഒരു പെനാൽറ്റിയെ ഒരാൾ വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഏതായാലും മാഞ്ചസ്റ്റർ സിറ്റിക്കും ഹാലണ്ടിനും പെപ്പിനും ഒക്കെ ഇപ്പോൾ ട്രോൾ മഴ ഏൽക്കേണ്ടി വരികയാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു, മറ്റൊരു കാണാം.